എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റിക്കർ പേസ്റ്റിംഗ് മെഷീനാണ്. ബോട്ടിലിൻ്റെ പുറത്ത് എങ്ങനെ സ്റ്റിക്കർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബോട്ടിൽ വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് വരുന്ന ആ ഒരു മെഷീനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ആർഡിനോ ബേസ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് രണ്ട് സ്റ്റെപ്പർ മോട്ടറാണ് വേണ്ടത്. പിന്നെ അതുപോലെ ഇതിനൊരു രണ്ട് നാല് റബ്ബർ റോളർ വേണം. നമ്മുടെ ഈ പ്രിൻ്ററിനകത്തൊക്കെ കിട്ടുന്ന ടൈപ്പ് റബ്ബർ റോളർ നാല് പീസ് വേണം. അതാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൽ പിന്നെ നമുക്ക് വേണ്ടത് 3D പ്രിൻ്റ് ചെയ്ത പാർട്സുകളാണ്. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു LCD വേണം. നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ടുള്ളൊരു LCD പാനൽ വേണം. അത്രയാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ഈ ഡോട്ടുകളാണ് ഇതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് വരുന്നത്. അത് നമ്മൾ ഒരു വുഡിലേക്ക് ഈ കാണുന്ന ഡോട്ടുകളെല്ലാം ഒന്ന് ഹോൾ അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വുഡിൽ ഹോൾ അടിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡ്രോയിങ് പ്രകാരം തന്നെ ഈ ഒരു വുഡിൻ്റെ പുറത്ത് നമ്മൾ ഹോൾ അടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഡോട്ടുകൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഹോൾ അടിച്ചിരിക്കുകയാണ്. പിന്നെ അത് വേണ്ട അതിന് ശേഷം നമുക്ക് വേണ്ടത് രണ്ട് സ്റ്റെപ്പർ മോട്ടറാണ്. രണ്ട് സ്റ്റെപ്പർ മോട്ടറിൽ ഈ ടൈമിംഗ് ബെൽറ്റിൻ്റെ പുള്ളി വെച്ചിരിക്കുന്ന സ്റ്റെപ്പർ മോട്ടറാണ് നമ്മുടെ ബോട്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ആ ബോട്ടിൽ റൊട്ടേറ്റ് ചെയ്യാൻ വയ്ക്കുന്ന ഭാഗത്തുള്ള മോട്ടർ ഇതാണ്. പിന്നെ അതുപോലെ ഒരു കപ്ലിംഗ് വെച്ചിരിക്കുന്നത് നമ്മുടെ നേരെ റിലീസ് പേപ്പർ പീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ രണ്ട് റോളർ റൊട്ടേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പർ മോട്ടർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളൊരു മെക്കാനിസം ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു റിലീസ് പേപ്പർ പീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് റോളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഈ രണ്ട് റോളറിൻ്റെയും പ്രഷർ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു മെക്കാനിസം നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത്. ഇത് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ രണ്ട് റോളറിൻ്റെയും പ്രഷർ വേരിയേഷൻ വരും. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോട്ടിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ 3D പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ബ്രാക്കറ്റുകളെല്ലാം. അപ്പോൾ ഈ ഒരു റോളർ കുറച്ച് ഡൗണും അതുപോലെ ഈ ഒരു റോളർ കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങളാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോയിൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈമിംഗ് ബെൽറ്റ് വരുന്നത് ഈ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു സ്റ്റെപ്പർ മോട്ടറിലേക്ക് നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു സ്റ്റെപ്പർ മോട്ടറിലേക്ക് ഇതുപോലെയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മൂന്നും കൂടിയിട്ടാണ് ഇവിടെ റൊട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു IR മൊഡ്യൂൾ വേണം. അപ്പോൾ ഈ ഒരു IR മൊഡ്യൂൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിലെ ബോട്ടിൽ ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ IR മൊഡ്യൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ബോട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതൊരു 3D പ്രിൻ്റ് ചെയ്ത ആ ഒരു ബോക്സിനകത്ത് ഇതിന് ഫിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മളിവിടെ കണക്ഷൻ കൊടുക്കുന്നു. ഇതിൻ്റെ പ്ലസ്സും മൈനസും നോക്കിയിട്ട് കണക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ ഈ ഭാഗത്തായിട്ട് നമ്മളിതിനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡ്രോയിങ്ങിലും ആ ഒരു IR സെൻസറിൻ്റെ പൊസിഷൻ വെച്ചിട്ടുണ്ട്. ആ പൊസിഷനിൽ വെച്ചിട്ട് നമ്മളിതിനെ സ്ക്രൂ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബോട്ടിലിൽ ഫിക്സ് ചെയ്യുക, ബോട്ടിലിൽ സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിക്കറിൻ്റെ റോള് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഷാഫ്റ്റും അതുപോലെ ഇതിൻ്റെ സെൻറ്ററിലുള്ള കോർ സൈസൊക്കെ നോക്കിയിട്ട് ഒരു മെക്കാനിസം നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് 8mm ഷാഫ്റ്റാണ്. അതിനകത്ത് നമ്മളൊരു 3D ചെയ്ത ബുഷ് വെച്ചിട്ട് അതിനെ റെഡ്യൂസ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ നേരെ ബാക്കിലായിട്ട് ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടുന്ന് ഇത് റൊട്ടേഷൻ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തോളൂ. അപ്പോൾ അത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇനി ഇതിൻ്റെ ഒരു LCD പാനൽ ഇതിൽ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമ്മൾ 3D പ്രിൻ്റ് ചെയ്ത ഈ പാർട്സിൻ്റെ പുറത്ത്
ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു റോട്ടറി എൻകോഡർ നമ്മളിവിടെ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും, അതുപോലെ ഇതിനകത്ത് തന്നെ ഒരു പുഷ് ബട്ടണും കൂടിയുണ്ട്, ഒരു സ്വിച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അത് അടുത്ത് ഓൺ ആവാനായിട്ട്, ഈ സർക്യൂട്ട് ഓൺ ആവാനായിട്ട് ഈ പുഷ് ബട്ടണാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതിൻ്റെ പൊസിഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റിക്കർ വരുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡും കൂടി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു നമ്മുടെ സ്റ്റിക്കർ ബോട്ടിലേക്ക് പീൽ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഓപ്പണായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സർക്യൂട്ട് ബോർഡാണ്, പി സി ബി ബോർഡിൻ്റെ, കോമൺ പി സി ബി ബോർഡിൻ്റെ ഒരു പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഈ ഒരു റോളറിൻ്റെ ഫുൾ ലെങ്ത്തിലാണ് ഈ ഒരു ഭാഗം വരേണ്ടത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഞാനിതൊന്ന് ചെറുതാക്കി എടുത്തിരിക്കുകയാണ്. അതിനുശേഷം ഇതൊരു 45 ഡിഗ്രി സൈസിലാണ്, 45 ഡിഗ്രി ആംഗിളിലാണ് ഈ റോളറിനോട് തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അത് ഈ ഒരു റോളറിൻ്റെ മധ്യഭാഗത്തു നിന്നും കുറച്ച് മുകളിലായിട്ടാണ് അതിന് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ ബോർഡാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അർഡിനോ നാനോ ആണ് മെയിനായിട്ട്. പിന്നെ അതുപോലെ സ്റ്റെപ്പർ മോട്ടർ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഡ്രൈവർ ബോർഡുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ മോട്ടറെല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇവിടെ ഈ കാണുന്ന പിൻസിലാണ്. പിന്നെ അതുപോലെ നമുക്ക് LCD കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള A4 A5 പിന്നും അതുപോലെ 5 വോൾട്ടും ഗ്രൗണ്ടും ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇതിൽ കൂളിംഗ് ഫാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പിന്നാണിത്, പ്ലസും മൈനസും. പിന്നെ അതുപോലെ IR നമ്മളിതിൽ കണക്ട് ചെയ്യുന്നു. പിന്നെ അതുപോലെ ഒരു ബസർ മൊഡ്യൂൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മേഡ് ചെയ്തെടുത്താണ് ഈ ഒരു ബസർ മൊഡ്യൂൾ നമ്മൾ ഇതിലേക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്ലഗ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിത് ഇതിലേക്ക് എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. പൊട്ടൻഷ്യൽ മീറ്റർ നമ്മളിവിടെ ഈ ഒരു സെർവോ എന്ന് പറയുന്ന ഈ ഒരു പിന്നിലാണ് പൊട്ടൻഷ്യൽ മീറ്ററിൻ്റെ, സോറി, എൻകോഡറിൻ്റെ കണക്ഷൻ നമ്മളിതിൽ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും പിൻസുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിക്സിംഗ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ നമ്മളിവിടെ നമ്മുടെ സർക്യൂട്ട് ബോർഡൊക്കെ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, മോട്ടറിൻ്റെ കേബിളും അതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിതിലേക്ക് സപ്ലൈ 12 വോൾട്ട് സപ്ലൈ കൊടുക്കുകയാണ്. അത് കൂടാതെ ഡ്രൈവറിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ കുറച്ച് ഓവർ ഹീറ്റാവും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ഫാൻ കൂടി ഇവിടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ കാണുന്നത് ഈ LCD ഇവിടെ നമ്മുടെ ആ ഒരു സ്റ്റിക്കർ പേസ്റ്റിംഗ് മെഷീൻ എന്നുള്ളത് കാണിക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ അത് റൊട്ടേഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റിക്കറിൻ്റെ സൈസ് എത്രയാണോ ആ സൈസിലാണ് നമ്മളിവിടെ വയ്ക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ സർക്യൂട്ട് ഇവിടെ ഓൺ ആവുകയാണ്. അതിനുശേഷം IR മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റെപ്പർ മോട്ടർ ഇവിടെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വെച്ചത് എത്ര MM ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇതിനെ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ നമ്മളൊന്ന് റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ സൈസ് ഒന്ന് മാറ്റി കൊടുക്കുന്നു. വീണ്ടും ജസ്റ്റ് പ്രസ് ചെയ്യുന്നു, IR മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വരുന്നു, നമ്മുടെ മോട്ടർ ഇവിടെ കറങ്ങുന്നു, കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിക്കറൊക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം.